നയം പ്രഖ്യാപിച്ച പി വി അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള വിശദീകരണ യോഗത്തിലേക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചാണ് അൻവർ നിയാണികൾ വേദിയിലേക്ക് സ്വീകരിച്ചത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് കേരളത്തിൽ 15-ാമത് ജില്ല കൂടി രൂപീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് മഞ്ചേരിയിലെ വേദിയിൽ വായിച്ച നയരേഖയിലുള്ളത്. രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക നീതി, ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ, കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ, പ്രവാസി വോട്ടവകാശം ഉറപ്പുവരുത്തണം, മലബാറിനോടുള്ള അവഗണന നിർത്തണം, കോഴിക്കോട് മലപ്പുറം ജില്ലകളെ വിഭജിക്കണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം, സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം, സ്കൂൾ സമയം 8 മണി മുതൽ 1 മണി വരെയാക്കണം, ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതി, ജാതി സെൻസസിലൂടെ തുടങ്ങിയവയാണ് നയരേഖയിലെ പ്രധാന കാര്യങ്ങൾ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ADGP അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയും ആരോപണം തുടർന്ന് പി വി അൻവർ MLA. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപന വേദിയിലാണ് അൻവറിന്റെ ഈ രൂക്ഷ വിമർശനം. യോഗത്തിനെത്തിയ DMK പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പി വി അൻവർ പ്രസംഗം ആരംഭിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള DMKയുടെ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് പി വി അൻവർ പറഞ്ഞത്. അജിത് കുമാറിനെയും ശശിയെയും തൊട്ടാൽ എന്ത് സംഭവിക്കും എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി. ശശിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചാറ്റ് കൊടുത്തത് ADGPക്ക് എതിരായി അന്വേഷണം നടത്തിയവർക്കുള്ള സന്ദേശമായിരുന്നു. എന്നാൽ ചെന്നൈ പോയി എന്നത് ശരിയാണെന്നും പി വി അൻവർ പറഞ്ഞു. രാജ്യത്ത് സോഷ്യലിസ്റ്റ് നിലപാടുള്ള പാർട്ടി DMK ആണ്. DMK നേതാക്കളുമായി ചർച്ച നടത്തി. താൻ പോയത് RSS നേതാക്കളെ കാണാനല്ല. RSSനെ തമിഴ്നാട്ടിൽ കയറിയിരിക്കാൻ DMK അനുവദിച്ചിരുന്നില്ല. അതേസമയം DMK സഖ്യം സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായോ എന്ന ചോദ്യത്തോട് തമിഴിൽ മറുപടിയുമായി പി വി അൻവർ, പലയിടത്തും തന്റെ പരിപാടിയിലേക്ക് വരുന്നവരെ പോലീസ് തടഞ്ഞുവെന്നും അൻവർ ആരോപിച്ചു. വിശദീകരണ യോഗ വേദിയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് അൻവർ പോലീസിനെതിരെ രംഗത്തെത്തിയത്. പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് ആളുകൾ ഏറെ ഇരച്ചെത്തി. അൻവറിന്റെ മുഖം ആലേഖനം ചെയ്ത കൊടിയുമായാണ് ആളുകൾ സദസ്സിലേക്ക് എത്തിയത്. DMK പതാകയേന്തിയും ആളുകൾ എത്തിയിരുന്നു. ഗൂഢലൂർ വഴിക്കടവ് ഭാഗത്തു നിന്നാണ് ഞങ്ങൾ എത്തിയതെന്നും DMK പ്രവർത്തകരാണെന്നും ചിലർ പ്രതികരിച്ചു. MK സ്റ്റാലിന് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ബന്ധം PV അൻവറിനോടാണ്. അൻവർ സാധാരണക്കാരന്റെ മുഖമാണെന്നും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ടാണ് നിലമ്പൂരിൽ അൻവർ എത്തിയതെന്നും സദസ്സിലിരിക്കുന്നവർ പ്രതികരിക്കുകയുമുണ്ടായി. CPMമായി തെറ്റിയ നിലമ്പൂർ MLA PV അൻവർ സ്വന്തം സംഘടനയുമായി രംഗത്ത് വന്നതിന് പിന്നിൽ തമിഴ്നാട് ഭരണകക്ഷിയായ DMKയുടെ തിരസ്കാരമെന്നും സൂചനയുണ്ട്. അൻവർ DMKയിൽ ചേരാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ സംസ്ഥാനത്തും ദേശീയ തലത്തിലും CPMന്റെ സഖ്യകക്ഷിയായ DMK അൻവറിനെ പാർട്ടിയിൽ എടുക്കില്ലെന്ന് കടുത്ത നിലപാടെടുക്കുകയാണ് ഉണ്ടായതെന്നുമാണ് അറിയുന്നത്. മറ്റു പാർട്ടികളിലെ വിമതരെ പാർട്ടിയിലെടുക്കുന്ന പാരമ്പര്യം DMKക്ക് ഇല്ലെന്നും CPM DMKയുടെ സഖ്യകക്ഷിയാണെന്നും DMK വക്താവും മുൻ രാജ്യസഭാ MPയുമായ TKS ഇളങ്കോമൻ പറഞ്ഞിരുന്നു. പി വി അൻവർ MLAക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജും രംഗത്തെത്തിയിരുന്നു. ഇത് പാർട്ടി വേറെയാണെന്നും തരത്തിൽ പോയി കളിക്കുന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അറിയിച്ചത്. രാഘവനെ പരാമർശിച്ചാണ് അൻവറിന്റെ പേര് പറയാതെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാർ ശമ്പളം പറ്റുന്ന പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.